അവിടെ നാല് ഇവിടെ മൂന്ന് ഏഴ് രണ്ടോ കറക്റ്റ് നോക്കട്ടെ. ഒമ്പതുണ്ടല്ലോ, ഒരാളെ വീട്ടിലോ ഒരാളെ വീട്ടിലോ ഒരാളെ വീട്ടിലോ. കുത്തിയതായിട്ട് കാര്യമില്ല. നാല് പേര് പുഷ് ചെയ്തു. ഓക്കെ, ബിൽഡിംഗിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയേ. ഓക്കെ, ഓ മുതുവടി മോനെ. അവരെല്ലാം ഇറങ്ങി, എല്ലാരും ഇറങ്ങി. ഒരു സൈഡിൽ നോക്കി ആ വണ്ടിയിലുള്ളവരെ പുഷിച്ചുള്ളവരുടെ അവര് പോയി. അവര് കത്തി എത്തിന്ന്, കാരണം വേറെ വഴിയില്ല, പുഷ് ചെയ്തേ പറ്റുള്ളൂ എങ്ങനെയാലും. ഇപ്പം 10 vs 10 ആയി ബ്രോ സിറ്റുവേഷൻ. 10 vs 10 തന്നെ ആയി. നമ്മുടെ എസ് എം എൽ ആൾ എത്തിക്കഴിഞ്ഞു തോന്നുന്നു. വേറെ വഴിയല്ല സസ്തേ, ഇൻഫ്ലുവൻസ് മാറി തുടങ്ങി. ഇത് കാണുന്നില്ലേ, ഇത്ര ഫൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലേ. ഓക്കെ, ഞാൻ വെച്ച് എം ഡി ചത്തുന്നു. പക്ഷെ എം ഡി ചത്തില്ല. എന്തോ അവ ചാടി, അവ ചാടി വണ്ടത്തരായിപ്പോ. അവൻ ചാടി വണ്ടത്തര. കൂടിക്കൊണ്ടിരിക്കുക, 28 ലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ 10v9 സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ് സിറ്റുവേഷൻ. ഹെൽമെറ്റ് വളഞ്ഞു തണ്ടറിന്റെ ഏറ്റവും മൊട്ട 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 ഡൗൺ ആയി. ലാസർ മൊട്ട ഡൗൺ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും 9 vs 9 സിറ്റുവേഷനിലേക്ക്. അടുത്ത മോളി അടി. അതിന് 5 minutes. ഗോപാലിന്റെ വണ്ട കയറി ചെലപ്പോ കിട്ടുമായിരിക്കും. ഗോപാലിന്റെ അല്ലേ എടാ, അവനെ മറ്റൊന്നും അടിക്കാത്തേ. ഊസി അടിച്ചിട്ട് ഗോപാലൻ 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 ഡൗൺ. അല്ലല്ല മൂന്ന് പേര് ഇറങ്ങി. അപ്പ ലാസ്റ്റ് ആള് കട്ടപ്പ മാത്രമാക്കി. വണ്ടി എടുത്ത് പുഷ് ചെയ്ത് എസ്കേപ്പ്. വണ്ടി കൂടെ വന്നേ ഇപ്പൊ. ഞാനില്ല ഞാനില്ല ടർഫ് എന്തായിരിക്കും.